നമസ്കാരം, പ്രധാന വാർത്തകൾ. നടൻ ദിലീപ് ശബരിമലയിൽ ദർശനം നടത്തി. ഇന്ന് പുലർച്ചെ 6 ശബരിമലയിലെത്തിയ ദിലീപ് സന്നിധാനത്ത് ദർശനം നടത്തിയ ശേഷം ക്ഷേത്രം മേൽശാന്തിയെയും കണ്ടു. മേൽശാന്തിയുമായി സംസാരിച്ചതിനു പിന്നാലെ ദിലീപ് ക്ഷേത്രത്തിൽ നിന്നും മടങ്ങുകയും ചെയ്തു. പ്രണയവിവാഹങ്ങളെ ലവ് ജിഹാദായി ചിത്രീകരിക്കുവാൻ ശ്രമം നടക്കുന്നതായി ഹൈക്കോടതി. സംസ്ഥാനത്തെ ഏതെങ്കിലും തരത്തിലുള്ള നിർബന്ധിത മതംമാറ്റ കേന്ദ്രങ്ങളോ മതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്ന കേന്ദ്രങ്ങളോ ഉണ്ടെങ്കിൽ അവ അടച്ചുപൂട്ടണമെന്നും കോടതി ഉത്തരവിട്ടു. കണ്ണൂർ ചെറുതാഴം സ്വദേശി ശ്രുതി, അനീസ് അഹമ്മദ് എന്നിവരുടെ വിവാഹം സംബന്ധിച്ച ഹേബിയസ് കോർപ്പസ് ഹർജി പരിഗണിച്ചുകൊണ്ടാണ് കോടതി ഉത്തരവ്. സോളാർ കമ്മീഷൻ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവിട്ടതിൽ തെറ്റുപറ്റിയെന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് സർക്കാർ വീണ്ടും നിയമോപദേശം തേടിയതെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സർക്കാരിന്റെ ആദ്യത്തെ നടപടി തെറ്റായിരുന്നെന്ന് ഇപ്പോൾ തെളിഞ്ഞു. സരിത 4 ശേഷം പരാതിയുമായി എത്തിയതിന്റെ പ്രസക്തി എന്തെന്നും ഉമ്മൻചാണ്ടി ചോദിച്ചു. നിയമസഭയിൽ റിപ്പോർട്ട് ശരിവയ്ക്കുന്നതിനെ സ്വാഗതം ചെയ്യുന്നെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. സോളാർ കേസ് അന്വേഷിച്ച മുൻ അന്വേഷണ സംഘത്തിനെതിരെ സരിതാ നായർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. മുൻ സർക്കാരിന്റെ ഭാഗമായുള്ളവർ പ്രതിപട്ടികയിലുള്ളതിനാൽ കേസ് അട്ടിമറിക്കപ്പെട്ടു. താൻ ഉന്നയിച്ച പരാതികൾ അന്വേഷിച്ചില്ല. തന്നെ പ്രതിയാക്കാൻ ഇപ്പോഴും ശ്രമം നടക്കുന്നുണ്ടെന്നും നീതി ലഭിച്ചില്ലെന്നും സരിതയുടെ പരാതിയിൽ പറയുന്നു. നഴ്സുമാരുടെ ശമ്പള വർധനയ്ക്ക് മിനിമം വേതന സമിതിയുടെ അംഗീകാരം. കരട് വിജ്ഞാപനം ഇറക്കാനായി ലേബർ കമ്മീഷണർ സർക്കാരിന് റിപ്പോർട്ട് നൽകും. 1 മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കാനാണ് നിർദ്ദേശം. ആശുപത്രി മാനേജ്മെന്റുകളുടെ വിയോജിപ്പോടെയാണ് ശമ്പള വർധനയ്ക്ക് സമിതി അംഗീകാരം നൽകിയത്. ചികിത്സ ലഭിക്കാതെ തമിഴ്നാട് സ്വദേശി മുരുകൻ മരിച്ച സംഭവത്തിൽ ഡോക്ടർമാർക്കെതിരെ പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ഡോക്ടർമാർക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 304 പ്രകാരമുള്ള നരഹത്യാ കുറ്റം നിലനിൽക്കുമെന്ന് പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ചികിത്സ നൽകിയില്ലെങ്കിൽ മരണം സംഭവിക്കുമെന്നറിഞ്ഞിട്ടും ഡോക്ടർമാർ ചികിത്സിക്കാൻ തയ്യാറായില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ ഗായിക റിമി ടോമിയുടെ വെളിപ്പെടുത്തൽ നിർണായകമാകും. പൾസറിനെ അറിയില്ലെന്ന ദിലീപിന്റെ മൊഴി പൊളിക്കാൻ സുനിയുടെ അമ്മയുടെ മൊഴി പോലീസ് ഗൗരവത്തിലെടുക്കും. ദിലീപുമായി സുനിക്ക് അടുത്ത ബന്ധമുണ്ടെന്നാണ് സുനിയുടെ അമ്മ നൽകിയ മൊഴി. അടുത്തയാഴ്ച സമർപ്പിക്കുന്ന കുറ്റപത്രത്തിൽ ദിലീപ് 1 പ്രതിയാകാനാണ് സാധ്യത. വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.